പക്ഷെ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ്. ജീവിതമാണെങ്കിലും ജീവനാണെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകണം, രണ്ടും വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഈ നിയന്ത്രണങ്ങളിൽ ഏത് രീതിയിൽ ഇളവ് വരുത്തും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം കൂടിയാണ്. ഡോക്ടർ ഫസൽ കഫൂർ നമുക്കൊപ്പം ചേരും, അതിൻ്റെ ഒരു ആരോഗ്യപരമായ കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അത് നിർബന്ധിതമായിട്ട് സംസ്ഥാനം അതിലേക്ക് വന്നു പെട്ടതാണ്, അത് ആരും തിരഞ്ഞെടുത്ത ഒരു ഓപ്ഷനല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ രീതിയിലുള്ള മറുവശത്ത് വലിയ ദുരിതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഈ ഒരു ലോക്ക്ഡൌൺ കാരണവും കോവിഡ് കാരണവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നേരത്തെ സംസാരിച്ച അഷ്റഫിനെ പോലത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും പലയിടത്തും പോകുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നിത്യവൃത്തിക്കുള്ള പണമില്ല എന്നുള്ളതാണ്, ഒരു വാസ്തവമാണ്. അപ്പം ഇന്ന് തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എൻ്റെ കോ പാനലിസ്റ്റായ ശ്രീജൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് കേരളത്തിൽ ഏകദേശം 73 ലക്ഷം ആളുകൾ ഇത്തരത്തിൽ കോവിഡിൻ്റെ ഒരാഘാതം ദിവസവേതനക്കാരടക്കം, നമ്മുടെ ഓട്ടോ തൊഴിലാളികളടക്കം, നമ്മുടെ കോൺട്രാക്ട് പണിക്ക് പോകുന്ന ആളുകൾ, അഷ്റഫിനെ പോലത്തെ ആളുകൾ, ഭിന്നശേഷി ആളുകളടക്കം ഏകദേശം 3 കോടി മലയാളികൾ, 73 ലക്ഷം ആളുകൾക്കും നേരിട്ട് ഈ തൊഴിലില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സാമ്പത്തിക ഇമ്പാക്റ്റ് തന്നെ ശ്രീജൻ്റെ ലേഖനപ്രകാരം 10,000 കോടി രൂപയുടെ വേതനമാണ് ഇത് കാരണം നഷ്ടമാകുന്നത് എന്നുള്ളത് വളരെ പ്രശ്നമുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷവും സർക്കാരും ഒക്കെ ഇനിയും വരുന്ന സമയങ്ങളിൽ എടുക്കേണ്ട ഒരു നിലപാട് നമുക്ക് അപർണ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ കോവിഡ് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കോവിഡ് വ്യാപനം കൂടിയ സമയത്ത് ഈ രണ്ടാമത്തെ വേവിൻ്റെ ഒരു ഉച്ചസ്ഥായിലെത്തുമ്പോൾ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും TPR ഒക്കെ ഇരുന്നത് 30-ഉം 40-ഉം ഒക്കെയാണ്. അതിൽ നിന്ന് ഇന്നത്തെ റേറ്റ് വരുമ്പോൾ TPR ഏകദേശം 12 ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിവസമുള്ള കേസുകൾ 25,000-ൽ നിന്ന് 35,000-ൽ നിന്നും ഇന്നൊരു 12,000-ലേക്ക് മാറി. അപ്പോൾ കേരളം മുഴുവൻ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ TPR ഉള്ള, രോഗവ്യാപനം കൂടുതലുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരുപക്ഷെ ഒരു വികേന്ദ്രീകരിച്ചുള്ള ഒരു ലോക്ക്ഡൗണിലേക്ക് പോവുകയായിരിക്കും ഇനിയും കേരളത്തിൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോകുവാൻ, ഞാൻ സമ്പദ് വ്യവസ്ഥയും ആരോഗ്യത്തെയും ഒരിക്കലും താരതമ്യം ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എന്തുകൊണ്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അപർണ പറഞ്ഞതുപോലെ ജീവനും ജീവിതവും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള ഭാവിയും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളത്, എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, റിഗറസ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു വികേന്ദ്രീകരിച്ചുള്ള ഒരു ലോക്ക്ഡൌൺ മോഡലിലേക്ക് പോകണം. ഏതൊക്കെ പഞ്ചായത്തുകൾ, ഏതൊക്കെ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപനം കൂടുതലുള്ളത്, കൃത്യമായ ഡേറ്റ ഗവൺമെന്റിലേക്കുണ്ട്. എല്ലാ ദിവസവും മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യാറുണ്ട്. ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അഷ്റഫിനെ പോലത്തെ ആളുകൾക്ക് കൂടുതൽ ജീവിതം മുന്നോട്ട് പ്രത്യാശയോടെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടെ ശബരി, വളരെ സ്പെസിഫിക് ആയിട്ട് കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച് സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്ന നിർദ്ദേശങ്ങളെല്ലാം പരിപൂർണ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം നോക്കിക്കൊണ്ടാണ് എന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന സഹായ ഹസ്തങ്ങളിൽ, അത്തരം പദ്ധതികളിൽ, അതിൽ പരിപൂർണ തൃപ്തിയാണോ ഉള്ളത് പ്രതിപക്ഷത്തിന്? ഒരിക്കലും ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ടൊരു ലോക്ക്ഡൗണിലേക്ക് പോയപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒന്നാം വർഷം ഉണ്ടായിരുന്ന പോലത്തെ സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റോഡുകൾ അടച്ചിടുന്നുണ്ട്, പോലീസ് വളരെ സജീവമാണ്, കൃത്യമായിട്ടുള്ള പെനാൽറ്റി എല്ലാ സ്റ്റേഷനുകളിലും ആളുകളിൽ നിന്നൊക്കെ ഈടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഒരു കോൺടാക്ട് ട്രേസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2 വർഷം ഏകദേശം ആകുന്നു നമ്മുടെ സിസ്റ്റംസ് എല്ലാം, മെഡിക്കൽ സിസ്റ്റംസും പോലീസ് സിസ്റ്റംസും ഗവൺമെൻറ് സിസ്റ്റംസും ഒക്കെ അതിൻ്റെ ഒരു എല്ലാ തലങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിച്ച് തളരുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊത്തം ലോക്ക്ഡൌൺ മാറ്റി ഒരു പ്രശ്നമുള്ളിടത്തേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺടാക്ട് ട്രേസിംഗ് അടക്കം, അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഓഫ് കോൺടാക്ട് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമായി നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ പറഞ്ഞ ഈ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ, ഈ വാക്സിൻ നിയമ നയത്തിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നം കാരണം വിലപ്പെട്ട സമയമാണ് നമുക്ക് പോയത്. കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ നൽകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, ഫ്രീ ആയി നൽകിയിരുന്ന വാക്സിനിലേക്ക് ഒരു നിയമം, ഒരു പോളിസി മാറ്റം ഉണ്ടായി. പിന്നെ സ്റ്റേറ്റുകളെല്ലാം അത് വേണ്ടാന്ന് പറഞ്ഞു. ഒരു വിലപ്പെട്ട
ഒരു 10-15 ദിവസം അത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രണ്ടാമത്തെ വ്യാപനം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ, അത് വാക്സിൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ബെഡുകളാണെങ്കിലും കേന്ദ്രവും സർക്കാരും സംസ്ഥാന സർക്കാരും കൂടുതൽ പ്ലാൻ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് എത്താമായിരുന്നു. എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു പ്ലേസ് ഹോൾഡറായിട്ട് വെക്കാനുള്ളത്, നമുക്കിനി ഈ ഒരു മൂന്നാമത്തെ, ഇപ്പോൾ രണ്ടാമത്തെ വ്യാപനത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി അതിൻ്റെ പീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു വ്യാപനം നമുക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ മെഡിക്കൽ രംഗം നമുക്ക് കൂടുതൽ ശക്തമാക്കണം. കൂടുതൽ ഓക്സിജനുകൾ, കൂടുതൽ വെന്റിലേറ്ററുകൾ തന്നെ ലഭിക്കാത്ത മരണങ്ങളുടെ എണ്ണം കൂടുതലാണ്. 11,000 മരണങ്ങൾ, എത്ര മരണങ്ങളാണ് നമുക്ക് ഈ വെന്റിലേറ്ററുകളും ഓക്സിജനും കിട്ടാതെ ലഭിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്കില്ല. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഹെൽത്ത് സ്റ്റാഫിനെയും അടുത്ത ഒരു വേവ് എത്തുന്നതിന് മുമ്പ് കൂടുതൽ പ്രാപ്യമാക്കുവാനുള്ള സംവിധാനം. ശബരിനാഥിലേക്ക് വരാം ശ്രീ ജോർജ് കുര്യൻ.